അങ്ങനെ ആ ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ G20 മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 50 runs പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് ലഭിച്ച ഇന്ത്യ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ രോഹിത് ശർമ്മയുടെ തീരുമാനത്തോട് മികച്ചൊരു തീരുമാനമായിരുന്നു രോഹിതിൻ്റേത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ മികച്ചൊരു തുടക്കമാണ് കൊടുത്തത്. ഇതിനാൽ ഇഷാൻ കിഷൻ മാത്രമാണ് ഇന്നലത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തിയത്. അതിനുശേഷം ദീപക് ഹൂഡ സൂര്യകുമാർ യാദവ് മികച്ചൊരു പാർട്ട്നർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതിൽ ദീപക് ഹൂഡ മികച്ചൊരു ഇന്നിങ്സും അതുപോലെ സൂര്യകുമാർ യാദവും. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഇന്നിങ്സാണ്. ഹാർദിക് പാണ്ഡ്യ മികച്ചൊരു 50 അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീമിന് വേണ്ടി T20 കളിയിൽ ആദ്യ 50 ഹാർദിക് പാണ്ഡ്യ ഇന്നലെ സ്വന്തമാക്കി. ഏതായാലും മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഇത്. പിന്നീട് അക്ഷർ പട്ടേൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ ഹർഷൽ പട്ടേലിനും അതുപോലെ ദിനേശ് കാർത്തിക് അവസാനം ഫിനിഷറായി ഇറങ്ങി. ദിനേശ് കാർത്തിക് കാര്യമായിട്ട് ഒന്നും നൽകാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച ഇന്നിങ്സ് കാഴ്ച ഹാർദിക് പാണ്ഡ്യ അതുപോലെ രോഹിത് ശർമ്മ അതുപോലെ ദീപക് ഹൂഡ താരങ്ങളായിരുന്നു വളരെ മികച്ചൊരു ഇന്നിങ്സ്. 20 ഓവർ കഴിയുമ്പോൾ ഇന്ത്യൻ ടീം സ്കോർ 8 wicket നഷ്ടത്തിൽ ഇന്ത്യ 198 runs ഇന്ത്യ നേടിയത്. എന്നാൽ 198 runs ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിന് വൻ തകർച്ചയായിരുന്നു. ആദ്യം തന്നെ അവരുടെ നിലവിലെ ക്യാപ്റ്റനും മികച്ച ഫോമിൽ കളിക്കുന്ന ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് ഭുവനേശ്വർ കുമാർ എടുത്തു. അതുമാത്രമല്ല അർഷദീപ് സിംഗ് തൻ്റെ 2 ഓവർ മീഡിയനാക്കുകയും മികച്ച പവർ പ്ലേയിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബോളർമാർ പുറത്തെടുത്തിട്ടുള്ളത്. ഇതിനിടെ ഡേവിഡ് മലൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മലാന അധികം നേരം ഒന്നും ഇന്ത്യൻ ബോളർമാർ അവിടെ നിർത്തിയില്ല. മികച്ചൊരു ബോളിംഗുമായി ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് ക്ലീൻ ബൗൾഡാക്കി. പിന്നീട് ജെയ്സൺ റോയിയെയും ലിയൻ ലിവിസ്റ്റനെയും പുറത്താക്കി ഇന്ത്യക്ക് ഏറെക്കുറെ വിജയം ഉറപ്പിച്ചതുപോലെ ആയിരുന്നു. അതിനുപരി മോയിൻ അലിയും ആലി ബ്രോക്കും ഒരു പാർട്ട്നർഷിപ്പ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഇവരെയും പെട്ടെന്ന് തന്നെ വിക്കറ്റ് എടുത്തി ഇവരെയും ഔട്ടാക്കി. ഏതായാലും മികച്ചൊരു മത്സരമായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20 മത്സരം. ഇംഗ്ലണ്ട് ആവട്ടെ 19.3 ഓവറിൽ 148 runs ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 4 ഓവറിൽ 33 runs 4 wicket എടുത്ത ഹാർദിക് പാണ്ഡ്യയും അതുപോലെ 50 അടിച്ചിരുന്നു ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയാണ് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ഹാർദിക് പാണ്ഡ്യക്കാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ഏതായാലും അടുത്ത മത്സരം ശനിയാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ശനിയാഴ്ച ആയിരിക്കും 2nd T20 മത്സരം. ഏതായാലും മികച്ചൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.